അറ്റംപ്റ്റിംഗ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കാന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ രണ്ട് എളുപ്പക്കറിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു കട്ടിയുള്ള ചീനി ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാഴിയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ വൻപയർ എടുത്തിട്ടുണ്ട്. ഒരു നാഴി വൻപയറാണ് എടുത്തിട്ടുള്ളത്. അത് വേവിച്ച് വെച്ചിട്ട് അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് പുളിയും കൂടെ എടുത്ത് അതിങ്ങനെ കുറച്ച് വെള്ളത്തിൽ അലിയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് കടുകും ഒരു വറ്റൽ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, മല്ലിപ്പൊടിയില്ലേ, മല്ലിപ്പൊടിയാണ്, വറുത്തതൊന്നും അല്ല കേട്ടോ, നല്ല പച്ച മല്ലിപ്പൊടിയാണ്. അതൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം തന്നെ പിന്നെ വറ്റൽ മുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടി, കായപ്പൊടി എന്ന് പറയുമ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മതി കേട്ടോ. അതും കൂടി ഇട്ട് മൂത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ച വൻപയറിൻ്റെ വെള്ളമില്ലേ, അതിങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ച വെള്ളമില്ലേ, അതാണ്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാട്ടോ, ചോറിനൊപ്പം കഴിക്കാൻ നല്ല ബെസ്റ്റ് കറിയാട്ടോ. അപ്പോൾ അത് റെഡിയായിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ, ചെറിയുള്ളി, പിന്നെ ജീരകം, വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, അതൊക്കെ ഇട്ട് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുഞ്ഞ് ബൗളിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി നമുക്ക് ഗ്യാസ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ അരച്ചെടുത്തിട്ട് ആ കൂട്ടൊക്കെ ഒരു കുഞ്ഞ് ബൗളിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ രണ്ട് എളുപ്പക്കറിയെ കൊണ്ട് ഉച്ചക്കത്തെ ഒരു നേരത്തെ കാര്യമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന പപ്പടമാണ്. പപ്പടം അങ്ങനെ എണ്ണ ഒന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ, ഈ അരപ്പ് എത്രയും തീരുന്നുണ്ടോ അത്രയും വരെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം എണ്ണ ചൂടായ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളേ. അപ്പോൾ ആ ഒരു പപ്പടം എടുത്ത് നമ്മുടെ ഉള്ളം കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഒരു ഒരു സ്പൂണോ അല്ലെങ്കിൽ കുറച്ച് അരപ്പ് അതിനകത്ത് വെച്ചിട്ട് അതിങ്ങനെ പെട്ടെന്ന് തന്നെ മടക്കിയിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലിട്ട് കൊടുക്കണേ. എന്നിട്ട് ഉടനെ തീയൊന്ന് ജസ്റ്റ് ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് തിരിച്ച് മറിച്ചോട്ട് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഈ ഉള്ളിലെ അരപ്പും കൂടെ ഒന്ന് വേവണേ. ഇനി അതുപോലെ ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. വേറൊരു പപ്പടം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വറുത്തെടുക്കണം. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ രണ്ട് എളുപ്പക്കറികൾ ഇത് റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.